എവിക്ഷനാണ്, നമുക്ക് എണീറ്റ് നിൽക്കാം, എല്ലാവർക്കും എണീറ്റ് നിൽക്കാം, എല്ലാവരും ഉണ്ടല്ലേ. 11 പേരുണ്ട് ഇപ്രാവശ്യം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വന്നതിൽ സന്തോഷം. കാരണം പവർ റൂമിലായിരുന്നു രണ്ടാഴ്ചയായിട്ട്. അപ്പോൾ എനിക്ക് എവിക്ഷൻ വന്നാൽ എൻ്റെ ഒരു പുറത്തെ എന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലോ എന്നറിയാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് വന്നതിൽ സന്തോഷമുള്ളൂ. എല്ലാവരും ഇരിക്കും, ഒരു മിനിറ്റ്, ഒരു കാര്യം, അർജുൻ്റെ കാര്യം തന്നെ നമുക്ക് സംസാരിക്കാം. ഇരിക്കും ഇരിക്കും. അർജുൻ, എന്തെങ്കിലും അങ്ങനെ ഒരു ചിരിക്കാതിരിക്കാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ? എനിക്ക് ചെറിയൊരു ഒരു മസിൽ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ട്രിഗർ ആവും. ഫുഡ് കഴിക്കുമ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ കുറച്ച്. എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് കാണാൻ രസം. അതെ അതെ. അപ്പോൾ അർജുന് ഒരു ഗിഫ്റ്റ് തരട്ടെ ഞാൻ. പ്രേക്ഷകർ അശ്രീത്തു അന്ന് കൊണ്ട് കൊടുക്കൂ. അർജുൻ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. എന്താണ്, എന്ത് പറ്റി എന്നറിയില്ല. ഇതൊരു പെൺകുട്ടി അയച്ചതെന്നാണ്. തുറന്നോളൂ, തുറന്ന് കാണിച്ചോളൂ, തുറന്ന് കാണിക്കോ. എന്താണ് കാണട്ടെ. Keep smiling. ദേഗ്ഗിലെ ചിരിച്ച ഇപ്പൊ നന്നായിട്ട് ചിരിച്ചല്ലോ. ഇത് ആരായിച്ചാണെങ്കിലും ഭയങ്കര സന്തോഷം. എൻ്റെ സന്തോഷം ഇടയ്ക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വരും ആഴ്ചകളിൽ എൻ്റെ സന്തോഷം കൂടുതൽ കാണുന്നതായിരിക്കും. ആരാണെങ്കിലും ലവ് യു ലോട്ട്. താങ്ക് യു സർ. അപ്പൊ അർജുന കീപ് സ്മൈലിംഗ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അർജുനെ സേവ് ചെയ്തിരിക്കുന്നു. ക്യാപ്റ്റൻ, പുതിയ ക്യാപ്റ്റൻ എങ്ങനെയുണ്ട്, എന്താ പറയാൻ തോന്നുന്നു? ഇപ്പൊ എനിക്കിപ്പോ പോകണ്ട, സേവ് ആയാൽ മാത്രമേ ക്യാപ്റ്റനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് സേവാക്കി തരൂ. ഞാൻ എന്ത് ചെയ്യാനാണ്, എന്റെ കാര്യമാണ്. എന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റും, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കൊല്ലുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് രശ്മിന് നൂറ. എന്തോ കണ്ടോ, കളിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യുന്നു സേവ് ആകുമായിരുന്നു. എനിക്കറിയൂല, ഞാൻ എല്ലാ നോമിനേഷനിലും ഉണ്ട്. എന്തോ ഇവർക്ക് എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമല്ല ഇവർക്ക് എന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമല്ലാതാവട്ടെ. യു ആർ ഓൾസോ സേവ്ഡ്. അഭിഷേക് ശ്രീകുമാർ, എന്താണ്? തട്ടിമുട്ടിയൊക്കെ പോകുന്നു. വണ്ടി നന്നായിട്ട് തട്ടിയും മുട്ടാതെ ഓടിച്ച് പോകുന്നതിലല്ലേ മിടുക്ക്. തട്ടിയും മുട്ടിയും പോകുന്നതിൽ രസമല്ലല്ലോ. അപ്പൊ ഈ നേരെ ഓടിച്ചു പോകാനൊരു സാഹചര്യം കിട്ടിയാൽ നേരെ ഓടിച്ചു പോവോ, അതോ ഇനിയും തട്ടിയും മുട്ടി പോവോ? നേരെ പോ. എന്നാ നേരെ പോ, നേരെ വാ. യു ആർ ഓൾസോ സേവ്ഡ്. താങ്ക് യു സോ. താങ്ക് യു, താങ്ക് യു. ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക്സ്. അനുഷ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഇങ്ങനെ, അതായത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം എന്ന് പറയും. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടുതൽ അവിടുത്തെ ആൾക്കാർ കാണിക്കുന്നതാണ്, എപ്പോഴും കാലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ പേരുണ്ട് അവിടെ. അതായത് ആ സമയത്ത് വേറെ എന്തോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അനുഷ്മ വേറെ എന്തോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യമല്ലേ? അല്ല, ഞാൻ ഈ കാര്യമേ അല്ല, നോമിനേഷനെ പറ്റിയല്ല ആലോചിച്ചത്. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോമിനേഷന്റെ കാര്യം പറയുന്ന സമയത്ത് അനുഷ്മ നോമിനേഷനെ കുറിച്ച് ആലോചിക്കാതിരുന്നതുകൊണ്ട് അനുഷ്മ സേവായിരിക്കുന്നു. ജിൻഡോ, ജാസ്മിൻ, നിങ്ങൾ ഭയങ്കര ടീമാണല്ലോ. ഭയങ്കര രണ്ടുപേരും കൂടെ സ്നേഹത്തിൻ്റെ രണ്ട് അല്ലേ ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്തായാലും രണ്ടുപേരും ഇരുന്നോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ പറയാം. രണ്ടുപേരും സേവ്ഡ് അല്ല, ഇരുന്നോളൂ, നാളെ പറയാം. ഇരിക്കും.